ഹായ് ടീച്ചേഴ്സ്, ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ ഫോർ എഡ്യൂക്കേഷൻ. ഗൂഗിളിൻ്റെ ഒരുപാട് സംരംഭങ്ങൾ എഡ്യൂക്കേഷൻ്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രമായി തയ്യാറാക്കിയിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. അതിലൊന്നാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് റീഡ് അലോങ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ. ഹൗ ഡു ഐ കീപ് മൈ സ്റ്റുഡൻറ്റ് എൻഗേജ്ഡ്? നമ്മുടെ ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് മാറിയ ഈ കാലത്ത് നമ്മുടെ വീട്ടിലിരിക്കുന്ന കുട്ടികളും അതുപോലെ നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടികളും എങ്ങനെ പഠനവുമായി എൻഗേജ് ചെയ്യാം, ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ എൻഗേജ് ചെയ്യാമെന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപകാരപ്പെടുന്നത്. ഈ ആപ്ലിക്കേഷനെ പറ്റി നമുക്ക് നോക്കാം. റീഡ് അലോങ് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ റീഡ് അലോങ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഞാൻ എൻ്റെ ഫോണിൽ ഉള്ള രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് റീഡ് അലോങ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. ഇവിടെ ഞാൻ ഓൾറെഡി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ വന്ന് ഓപ്പൺ ചെയ്യുന്നു ഞാൻ. റീഡ് അലോങ് എന്ന ഈ ആപ്ലിക്കേഷൻ. ഹലോ, മൈ നെയിം ഈസ് ദിയ. ഐ വിൽ ഹെൽപ് യുവർ ചിൽഡ്രൻ ലേൺ ടു റീഡ്. ഓക്കെ, ഇവിടെ ലാംഗ്വേജ് യു വാണ്ട് യുവർ ചിൽഡ്രൻ ടു ലേൺ ടു റീഡ്. ഇവിടെ നമുക്ക് ഒരു വെർച്വൽ അസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കുട്ടിയെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ഒരു ഫ്രണ്ട്ലി, അതായത് കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇത്. ഇപ്പോൾ ഇതിൽ ഏത് ലാംഗ്വേജാണ് നാം വായിക്കാൻ പഠിക്കേണ്ടത്? ഹിന്ദി പ്ലസ് ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ മറാത്തി ഇംഗ്ലീഷ് ഉണ്ട്, ഇംഗ്ലീഷ് ഉറുദു ഉണ്ട്, അതുപോലെ മലയാളം ഇതിൽ ഓൾറെഡി എത്തിയിട്ടില്ല. ഹോപ്പ്ഫുള്ളി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, കാരണം ഒരു മലയാളത്തിലേക്ക് ഗൂഗിളിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലും മലയാളം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ മോർ ലാംഗ്വേജസ് ആയിട്ട് സ്പാനിഷും പോർച്ചുഗീസും ഇതിലുണ്ട്. സ്പാനിഷ് പഠിക്കുന്ന കുട്ടികൾക്കും ഇത് ഉപകാരപ്പെടും. ഇപ്പോൾ ഞാനിതിൽ ട്രയലായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഓൺലി എന്നുള്ള ഇംഗ്ലീഷ്. ഓക്കെ, ഇവിടെ കാണുന്ന ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഇവിടെ ഗോട്ട് ഇറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ടാപ്പ് മീ ടു ഹിയർ ദിസ് ലൈൻ. ലേൺ ടു റീഡ് വിത്ത് മീ. വുഡ് യു ലൈക്ക് ടു റീഡ് ഇറ്റ് ടു മീ നൗ? അലൗ ദി ആപ്പ് ടു ലെറ്റ് മീ ലിസൺ ടു യു. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മൾ പറഞ്ഞ് നമ്മൾ വായിച്ചത് ശരിയാണോ എന്ന് ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈക്രോഫോണിൻ്റെ ഒരു ആക്സസ് ഈ ആപ്ലിക്കേഷന് കൊടുക്കണം. അപ്പോൾ മിക്കവാറും ഫോണിൽ ഇതേപോലെ ആപ്ലിക്കേഷന് റിക്വസ്റ്റ് വരികയാണെങ്കിൽ അവിടെ അലോ എന്ന് ചെയ്യാം. ലേൺ ടു റീഡ് വിത്ത് മീ. ദിസ് ഈസ് ഹൗ ചിൽഡ്രൻ വിൽ ഗെറ്റ് സ്റ്റാർസ് ഫോർ ദ വേർഡ്സ് ദേ റീഡ് കറക്റ്റ്ലി. ഇഫ് യു ആർ റെഡി ടു ഹെൽപ് യുവർ ചിൽഡ്രൻ ഗെറ്റ് ബെറ്റർ അറ്റ് റീഡിംഗ് ഇംഗ്ലീഷ് ടാപ്പ് ദ സ്ക്രീൻ ബട്ടൺ. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് സ്ക്രീനിലേക്ക് നീങ്ങുന്നതിന് മുന്നേ ഞാൻ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയെന്ന് പറയാം. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ടെക്സ്റ്റ് നമ്മൾ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുന്നു. അത് കറക്റ്റ് രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അപ്പം ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഞാൻ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഇവിടെ കാണാം, ലൈബ്രറി കാണാം. ഈ ലൈബ്രറിയിൽ ഏതാണ് ഞാൻ ഏത് സ്റ്റോറിയാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ടാപ്പ് ചെയ്യുന്നു. ഞാൻ ഇവിടെ ഒന്നാമത്തെ സ്റ്റോറി തന്നെ എടുക്കുന്നു. വേർ ഈസ് ലുലു എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷനിലെ ഈ ഒരു സ്റ്റോറിയാണ് ഞാൻ എടുക്കുന്നത്. ഹോ നോ, ഗ്രേറ്റ് റീഡിംഗ്, ദാറ്റ് വാസ് ഫാസ്റ്റ്. ലുലു, ഇറ്റ് ഈസ് ടൈം ടു ഗോ. കോൾസ് മാ. That was fast. Lulu, where is Lulu? Is she under the sofa? Is she behind the curtain? That was fast. Where is Lulu? Is she next to the stove? Is she in the cupboard? Fantastic. Lulu, it's time to go. Where are you? Call Sma. Wow, that was fast. There you are. I don't want to go. Fantastic. We have to go, says Ma. But I really like this one. Fabulous. I don't want to return it. Well done. But I really like this one. Very good.
and this one. Fantastic. And this one, and this one too. Wow, that was fast. See, you return books and borrow more. Yeah. Yeah. Yay. Yay. Well done, you got that. Where is Lulu now? Wow. Wonderful, you finished the story. Let's play a game. Jumbled words. Jumbled up. Drag the blocks below to spell this word. Red. R. E. A. D. Red. You got it. Spell. With. W. I. T. H. With. Fantastic. Spell. Ieru. ഈ ഒരു ഗെയിമിലൂടെ അവർ കാണിക്കുന്നത് എന്താ വെച്ചാൽ അവർ പ്രൊണൗൺസ് ചെയ്ത അതേ കറക്റ്റ് വേർഡ് നമ്മളിവിടെ ബിൽഡ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് അവർ പറഞ്ഞ് ചിൻ എന്നുള്ളതാണ്. ചിൻ എന്ന് തന്നെയല്ലേ? നോ ഷുവർ. സി എച്ച് ഐ എൻ ചിൻ. ദാറ്റ്സ് ഇറ്റ്. സ്പെൽ. സീറോ. സീറോ. സെഡ്. ഇ. ആർ. ഒ. സീറോ. ഫാന്റാസ്റ്റിക്. സ്പെൽ. ഹിയർ. H A I R here. Excellent. ഈ സമയത്ത് നമ്മൾ ഹെയർ എന്നല്ല ഹിയർ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ പ്രൊണൗൺസ് കിട്ടാൻ ഈ അപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. പരമാവധി നമ്മുടെ വിദ്യാർത്ഥികളിലേക്കും കിഡ്സിലേക്കും നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഇതിൻ്റെ ഉപയോഗം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഗൂഗിളിൽ നിന്ന് ഒരുപാട് എഡ്യൂക്കേഷണൽ ടൂൾ എഡ്യൂക്കേഷണൽ അപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഇത്തരം അപ്ലിക്കേഷനുകളെ നമുക്ക് ഓരോ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടുത്താം. ഇപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ നമ്മുടെ വീട്ടിലും നമ്മുടെ ക്ലാസ് റൂമിലും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ തന്നെ ഒരു സ്റ്റുഡൻ്റായിട്ട് ആക്ട് ചെയ്തിട്ട് ഈ അപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വീട്ടിലെ കിഡ്സിൽ അത് ദെൻ നമ്മുടെ ക്ലാസ് റൂമിലെ കുട്ടികളിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അവരെ ഇമ്പ്രൂവ്മെൻ്റ് നമ്മൾ അനലൈസ് ചെയ്യണം. അതായത് ഈ അപ്ലിക്കേഷൻ്റെ മുന്നേയുള്ള അവരെ റീഡിങ് സ്കില്ല് എങ്ങനെയായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ ഒരു പെർഫെക്റ്റ് ഇംഗ്ലീഷ് റീഡിങ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് ഈ അപ്ലിക്കേഷൻ നമുക്ക് തീർച്ചയായിട്ടും സഹായിക്കും. ഇംഗ്ലീഷ് എന്നുള്ളതല്ല, നമുക്ക് സ്പാനിഷ് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഹിന്ദി, ഉറുദു, ഈ അപ്ലിക്കേഷൻസിലെല്ലാം റീഡിങ് സ്കില്ല് നമുക്കിവിടെ ഈ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.